സംസ്ഥാനത്ത് എസ് എസ് എൽ സി പരീക്ഷ വ്യാഴാഴ്ച ആരംഭിക്കും. ഇടുക്കി ജില്ലയിൽ 16,469 കുട്ടികൾ പരീക്ഷ എഴുതും. ഇതോടൊപ്പം ഹയർ സെക്കൻഡറി പരീക്ഷയും വ്യാഴാഴ്ച ആരംഭിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ജില്ലാ കോർഡിനേറ്റർ അറിയിച്ചു. തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലയിലെ 74 സ്കൂളുകളിലായി 5076 കുട്ടികളും കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയിലെ 85 സ്കൂളുകളിൽ നിന്ന് 6393 കുട്ടികളും പരീക്ഷ എഴുതും. ആദ്യ 3 പരീക്ഷകൾ ഉച്ചയ്ക്ക് 1:40 ആരംഭിക്കും. പിന്നീടുള്ള 6 പരീക്ഷകൾ രാവിലെ 9:45 ആരംഭിക്കും. മുഴുവൻ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചായിരിക്കും പരീക്ഷാ നടപടിക്രമങ്ങൾ. ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും സാനിറ്റൈസർ, ശരീരോഷ്മാവ് പരിശോധിക്കുന്നതിനുള്ള സൗകര്യം എന്നിവ ഉണ്ടാകും. പരീക്ഷയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരെ സഹായിക്കുന്നതിനും സംശയ നിവാരണത്തിനുമായി തൊടുപുഴയിൽ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ പ്രത്യേക വാർ റൂം തയ്യാറാക്കിയിട്ടുണ്ട്. രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ വാർ റൂമിൽ നിന്നും സേവനങ്ങൾ ലഭിക്കും. അടിയന്തര വിഷയങ്ങളിൽ ഇവിടെ നിന്ന് തീരുമാനമുണ്ടാകും. വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ജില്ലാ കോർഡിനേറ്ററും ഉൾപ്പെടുന്ന 5-അംഗ സംഘമാണ് വാർ റൂം നിയന്ത്രിക്കുന്നത്. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. തൊടുപുഴയുടെ അഭിരുചിക്കനുസൃതമായ രുചിക്കൂട്ടുകളുമായി ഹോട്ടൽ വുഡ്ലാൻഡ്സ്. അതിവിശാലമായ ഇരിപ്പിട സൗകര്യങ്ങളോടുകൂടി, അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടി, അതിവിപുലമായ പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കി, സ്വാദേറിയ വെജിറ്റേറിയൻ വിഭവങ്ങളുമായി. സൗഹൃദത്തിന്റെ കണ്ണികൾ ഒരിക്കൽ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഹോട്ടൽ വുഡ്ലാൻഡ്സ്, തൊടുപുഴ മടക്കത്താനം, കൊച്ചങ്ങാടി.